നിന്നിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, വലിയ ഗിഫ്റ്റ് ആണല്ലോ. ആ വലിയ പ്രതീക്ഷയല്ല, നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. Boss, he has come. Boss, he has come. HR mole, ഞാൻ വന്നു ട്ടാ. HR mole, ഹായ്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ജോലി കിട്ടുമെന്ന് അറിയാം. ശരി ചേട്ടാ, ചേട്ടാ നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളൊക്കെ ആരാ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മിസ്റ്റർ ജാരൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. You are finished, Sebastian Idikula. Yeah, Sebastian, no. Tanara, Chichida. I am even a candidate for you, Lilla. Oh, apangane ani karyangal. Nene kappa rendu jaram arindile. Boss, rendu pere kollana plan. Nammal thayaragittilla. Kollana? Inde ponnu boss ette enikku satyatta ariyan parla cheche. Kallinde orthu patti poyadanu. Onnu parnju koduketa. Allengilum pala abadhangalum kallu mukkumbayana sambhavikkum. Seriyanu. Mathyam veshvanannaanallo. Innathode engal lodi irthikolata. ചേച്ചിയുടെ വിളിക്കവനെ. ശരിയാ വിളിയേട്ടാ, അവനെ ചതിയാന്നൊക്കെ വിളിക്കും. നിന്റെ എച്ച് ആർ മോളില്ലേ നിന്നോട് വരാൻ പറഞ്ഞേ? ഒരു ഷമ്മി പോലത്തെ ചേട്ടായും വേറെ രണ്ട് ടൂടുകളും കൂടെ പിടിച്ചു വെച്ചേക്കണേന്ന്. പൊന്നാളി, എനിക്ക് അവരെ അറിയത്തോലുമില്ല. അവരുടെ ആമിയൊന്നുമില്ല, ഞാൻ ചുമ്മാ നിന്നെ മോപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ. എങ്ങനെയെങ്കിലും കേട്ടില്ലേട്ടാ, സത്യമായിട്ട് അറിയാൻ പാടില്ല. ബോസേ, അപ്പൊ ബോസ് ചുമ്മാ തെറ്റിദ്ധരിച്ചാണല്ലേ, അപ്പൊ എന്നെ കൊല്ലണ്ടേ? എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് കാമുകന്മാരില്ല? നീ നിന്റെ അധോലോകവും. അത് പിന്നെ ഒരു അബദ്ധമൊക്കെ ഏത് അധോലോകം ആകാൻ പറ്റുമല്ലോ അല്ലേ? യെസ് ബോസ്. എടുത്തോണ്ട് പോടാ ബോസിനെ. യെസ് മാഡം. വന്ന് പൊക്കട സ്കൂട്ടർ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നീ എവിടേക്കാ പോന്നെ? ഇവിടെ എന്തിനാ വന്നേ? അതി വെള്ളടിച്ചപ്പോ ഒരു രസത്തിന്. ഓഹോ, ഇപ്പൊ നിന്റെ രസമൊക്കെ തീർന്നോ? ബൈ ദ ബൈ, എന്താ പേര്? അല്ല, അവരൊക്കെ പോയി, ഞാൻ ഇരിക്കണോ അതോ പോണോ? പറഞ്ഞിട്ട് പെങ്ങളെ സോറിട്ടാ, കഥ അടച്ചേക്കേ.
മോളെ. ആ എന്താ പപ്പ? ഞാൻ ആ പയ്യനോട് വരാൻ പറയട്ടെ. ഏത് പയ്യൻ? പപ്പേന്റെ ഫ്രണ്ടിന്റെ മകനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, കിരൺ രാജൻ അങ്കിളിന്റെ മകൻ. അവനിപ്പം ബാംഗ്ലൂർ ഉണ്ടെന്നേ. എന്റെ ഫ്രണ്ടിന്റെ മകനായതുകൊണ്ട് പറയുകയല്ല, മോളുടെ എല്ലാ ഡിമാൻഡിനും ഒത്ത പയ്യനാ. അതുപോലൊരു പയ്യൻ ഇവിടെ ബാംഗ്ലൂർ തപ്പിയാ കിട്ടില്ല. വേണന്നേ. മോഡേൺ ഔട്ട്ലുക്ക്, ഫിനാൻഷ്യലി സൗണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല ഹാൻസം പേഴ്സണാലിറ്റി, പിന്നെ നീ പറഞ്ഞതുപോലെ സിക്സ് പാക്കോ. എന്റെ എല്ലാ ഡിമാൻഡ്സും ഓക്കെ ആണെങ്കിൽ അത് കണ്ടു നോക്കാം. എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. പിന്നെ എല്ലാം പപ്പയുടെ നിർബന്ധം. എന്നാ പിന്നെ ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. എനിക്കൊരു ട്രഡീഷണൽ പെണ്ണുകാണോട് താല്പര്യമില്ല പപ്പ. ഞാൻ അങ്ങോട്ട് പോയി കാണാം. എന്താണ് കാണല്ലോ, എന്തെങ്കിലും ആവട്ടെ, കാര്യം നടക്കണം. ശരി ശരി, ആ പയ്യന് 5 വയസ്സെങ്ങാനും ഉള്ളപ്പോ കണ്ടതാ ഇവളി പറയുന്ന പേക്കെല്ലാം ഉണ്ടാവോ ആവോ. ഹലോ പപ്പ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. കിരൺ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കാവോ? മോളെ നീ വരുന്നുണ്ടെന്ന് പപ്പ അവനോട് പറയട്ടെ. നോ നോ, ഇറ്റ്സ് എ സർപ്രൈസ് വിസിറ്റ് പപ്പ. ഞാൻ ആദ്യം അവനെ സ്റ്റഡി ചെയ്യട്ടെ. ഒന്നും വേണ്ട പപ്പ, ലൊക്കേഷൻ മാത്രം അയച്ചാ മതി. ആ അഖിലേജ്, ഞാനിവിടെ എരുമ്പുളി ഹോട്ടലുണ്ട്, നിങ്ങൾ വരണ്ട. ആ ശരി ശരി, ഞാനിവിടെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്താ കഴിക്കാൻ കിട്ട, എന്താ കഴിക്കാനല്ലേ? പരിപ്പ് കൂടാ കിട്ടും. വേറെന്താ ഉള്ള? ബിരിയാണി, ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, സാധാ ബിരിയാണി, പൊറോട്ട ഉണ്ട്, നെരി പൊറോട്ട ഉണ്ട്, പിന്നെ പൊരി പൊറോട്ട ഉണ്ട്. നീ നെരി പൊറോട്ട എന്ന് വെച്ചാൽ പൊറോട്ട എന്ന് വെച്ചാൽ വാഴയിലയിൽ ആദ്യം ഒരു പൊറോട്ട ഇടും, പിന്നെ ഇറച്ചി ഫ്രൈ വെച്ചു, പിന്നെ ഒരു പൊറോട്ട ഇട്ടിട്ട് തന്നമോടി ഇറച്ചി കറി കഴിക്കും, പിന്നെ ഒരു പൊറോട്ട ഇട്ടിട്ട് തട ഇട്ട് റോസ്റ്റ്, പിന്നെ കുഞ്ഞു കട്ടി തവയിൽ സ്റ്റീം എഴുതിട്ട്. ആ എടുത്തോട്ടെ, അത് മതി. അയ്യോ, നെരി നെരി പൊറോട്ട, ഇതൊക്കെ പേരാണ്. എരിവോ പുളിയോ? ഓ ഉഷാട്ട്. ട്രഡീഷണൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്നും പറഞ്ഞില്ല. അതിപ്പോ ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇത് മുൻപരിച്ചൊന്നുമില്ലെന്നേ. വാട്ട്? അല്ല, കുട്ടി എന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? ഇത് ഞാൻ അല്ല അടിയാ, ഇത് നമ്മുടെ സ്മൃതി അല്ലേ? നമ്മുടെ ഫ്ലാറ്റിലുള്ള ആടാ പ്രകാശന്റെ കൂടെ കുറച്ച് പ്രകാശന്റെ കൂടെയാ? പ്രകാശോ? കിരൺ അല്ലേ?
രാജനങ്ങളുടെ മകൻ തന്നെ രാജനങ്ങളുടെ മോൻ ഇതാണ് രാജനങ്ങളുടെ മോൻ ചേട്ടാ നമുക്ക് പോയിട്ട് തിരക്കുള്ള കഴിച്ചില്ല പ്ലേറ്റ് പെണ്ണെടുത്ത് വെച്ചിരിക്കുന്നു അത് കുഴപ്പമില്ല നമുക്ക് പാഴ്സൽ എടുക്കാം നമ്മുടെ ഇരുമ്പുള്ള നമുക്ക് ഓർഡർ ചെയ്യാം ആ കുട്ടിക്ക് എന്തോ ആള് തെറ്റിന്ന് തോന്നുന്നു വേറെ ഏതോ ഒരു കിരണ്ണാണ് തപ്പുന്നത് അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് എടാ ഓണർ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടാ നീ കറക്റ്റ് ടൈമിന് റെന്റ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നാവോ ആ അമൃത ഇപ്പൊ നാട്ടിൽ പോയിട്ടാ ഉള്ളത് അമൃത വന്നു കഴിഞ്ഞാ നമുക്ക് വേറെ ഫ്ലാറ്റിനെ കുറിച്ച് ചിന്തിക്കാം ഓക്കെ ഓക്കെ സമ്മതിച്ചു ഓക്കെ പറഞ്ഞാ പോരാ നീ കറക്റ്റ് 3-ാം തീയതി റെന്റ് തരണം ആ ശരി ഓക്കെ നീ ഇവിടെ എത്തി ദേ ഞാനിവിടെ എത്തി ഓ എത്തിയാ ഓക്കെ എന്നാ നമുക്ക് വന്നിട്ട് സംസാരിക്കാം ബാ ഓക്കെ ഓക്കെ ശരി തൽക്കാലം അവളിപ്പോൾ വരുന്ന ഓണർ അറിയണ്ട അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റ് ടൈമിന് ദൈവം ഒരാളെ കൊണ്ടുതരുന്നേ ആ ഏ ഇവിടെ ഇത്രോട്ടൊന്നും വന്നോ ഇനി ഇവിടെ ലിഫ്റ്റ് നോന്നു വിളിച്ച് തുറക്ക് തുറക്ക് കേറുക നമ്മുടെ വീടാണ് ഈ കുട്ടി താഴെ ഫ്ലാറ്റ് നമ്പർ അറിയാതെ കിടന്ന് കറങ്ങായിരുന്നു ഞാൻ കൂട്ടിട്ട് വന്ന ആ മൃത നാട്ടിൽ പോയില്ലേ പോയ കാര്യം എന്നോട് പറഞ്ഞില്ല കേട്ടാ പെട്ടെന്നൊരു നെഞ്ചു വേദന അമ്മമ്മക്ക് പ്രായ അമ്മ അതെ 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 നെഞ്ചു വേദന ഒന്ന് നമ്മള് പോണം പോണം അപ്പൊ കുട്ടി ഇങ്ങോട്ട് നോക്കൂ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാ മാസവും കറക്റ്റ് 3-ാം തീയതി വാടക തരണം ഓക്കെ പിന്നെ കുട്ടിയുടെ വാടക ഉണ്ടല്ലോ അത് എൻ്റെ തന്നെ തരണം എന്നാലേ അതെങ്കിലും എനിക്ക് കിട്ടൂ എന്നാ ബാഗും സാധനങ്ങളൊക്കെ ഉള്ളിൽ വെച്ചോളൂ വാടകക്കാരും ഓണറും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട ഒരു പരിചയം പോലും കാണിക്കുന്നില്ല ഇതന്നെ എപ്പോഴും പറയോ നീ എങ്ങനെ ആ സാധനത്തിന് മുമ്പ് പോയി ചാടിയേ അയാളെന്താ പ്രശ്നക്കാരന ആണോന്നോ അയാൾ ടി ജി രവി ആ ടി ജി രവി ഏ ശരിക്കും ഇപ്പൊ അവക്കുള്ളല്ലോ എവിടുന്ന പൊണ്ണു പ്രകാശ ഓർമ്മിപ്പിക്കല്ലേ എന്റെ എച്ച് ആർ മോളുടെ അടുത്ത് എറിഞ്ഞതാ ഗുണ്ടകൾ തോക്ക് വെടിവെപ്പ് കുഞ്ഞോട്ടൻ കഥയിനിടപ്പെട്ട അവസ്ഥയായിരുന്നു ഈ കള്ളമായി ഓഹോ അല്ല പ്രാചേട്ടൻ നിങ്ങളാണെ പോ ഞാൻ പോലും കണ്ടിട്ടില്ല ഓടേ ചാവാതെ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്തെങ്കിലും ആട്ടെ ആടെ ആടെ കിടന്നുറങ്ങാം പുള്ളി കിടന്നുറങ്ങണ്ടേ നീ എന്ത് ഊഫനടാ നിക്കടി പെണങ്ങളടി പോ
നിനക്കതെന്താ പറ്റി?